എല്ലാത്തിനും കാരണം എൻ്റെ ദുശീലമാണ്. അതുകൊണ്ട് തന്നെ 10 ദിവസം ആശുപത്രി കിടക്കയിൽ കിടക്കേണ്ടി വന്നു. ആരും എന്നെ പോലെ ആകരുത്. ഇത് പറയുന്നത് സുബി സുരേഷാണ്. നടിയായും അവതാരികയായും താരം തിളങ്ങിയിട്ടുണ്ട്. ജീവിതത്തിലെ ഏതൊരു കാര്യത്തെയും വളരെ തമാശയോടെ കാണുന്ന ആളാണ് സുബി സുരേഷ്. ദിവസങ്ങളോളം താൻ ആശുപത്രിയിൽ കിടന്ന കാര്യവും തമാശയായിട്ട് തന്നെയാണ് ആരാധകരുമായി താരം പങ്കുവച്ചിരിക്കുന്നത്. ഒന്ന് വർക്ക്ഷോപ്പിൽ കയറി. ഇതാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോയും പങ്കുവച്ച് താരം കുറിച്ചത്. ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ തൻ്റെ അസുഖത്തെക്കുറിച്ചും സുബി പറയുന്നുണ്ട്. എൻ്റെ കയ്യിലിരിപ്പ് നല്ലതല്ലാത്തത് കൊണ്ടാണ് വർക്ക്ഷോപ്പിൽ ഒന്ന് കയറി ഇറങ്ങേണ്ടി വന്നത്. വേറെ ഒന്നുമല്ല, സമയത്ത് ഭക്ഷണം കഴിക്കില്ല, മരുന്നുകൾ കൃത്യമായി കഴിക്കില്ല. അതുകൊണ്ട് തന്നെ 10 ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. ഒരു ചാനലിൽ ഷൂട്ടിന് പോകേണ്ടതിൻ്റെ തലേ ദിവസം മുതൽ തീരെ വയ്യാതെയായി. ഭയങ്കരമായ നെഞ്ചുവേദനയും ശരീരവേദനയും എല്ലാം തോന്നി. ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. ഇളനീർ വെള്ളം പോലും കുടിച്ചപ്പോഴേക്കും ഛർദ്ദിച്ചു. 2 ദിവസം മുമ്പ് നെഞ്ചുവേദന എല്ലാം അധികമായപ്പോൾ ഒരു ക്ലിനിക്കിൽ പോയി ECG എടുത്തു. അതിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് പൊട്ടാസ്യം കുറവുണ്ട് എന്ന് പറഞ്ഞു. അതിന് നൽകിയ മരുന്നൊന്നും ഞാൻ കഴിച്ചില്ല. എനിക്ക് വർക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വരുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഷൂട്ടുണ്ടാവുമ്പോൾ മരുന്നോ ഭക്ഷണമോ ഒന്നും കഴിക്കാറില്ല, ശ്രദ്ധിക്കാറുമില്ല. അതുകൊണ്ട് 10 ദിവസത്തോളമാണ് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നത്. ഭക്ഷണം സമയത്ത് കഴിക്കാൻ എല്ലാവരും നിർബന്ധിക്കുമെന്നും പക്ഷേ തനിക്ക് തോന്നിയാൽ മാത്രമേ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ എന്നാണ് സുബി പറയുന്നത്. ആ ദുശീലമാണ് തന്നെ വീഴ്ത്തിയത്. ആഹാരം കഴിക്കാതെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ടെന്നും മഗ്നീഷ്യവും പൊട്ടാസ്യവും സോഡിയവുമെല്ലാം ശരീരത്തിൽ കുറഞ്ഞുവെന്നും അങ്ങനെയാണ് ഈ ആശുപത്രി വാസം നേരിടേണ്ടി വന്നതെന്നും സുബി പറയുന്നു. പാൻക്രിയാസിൽ ഒരു കല്ലുണ്ട്. അത് നിലവിലെ സാഹചര്യത്തിൽ അത്ര പ്രശ്നമല്ല. പക്ഷേ ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ പ്രശ്നമാവും. മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ കീഹോൾ ചെയ്ത് നീക്കാം. പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നവുമുണ്ട്. ആ മെഡിസിനും ഞാൻ കൃത്യമായി എടുക്കാറുണ്ടായിരുന്നില്ല. ഇനി മുതൽ ശ്രദ്ധിക്കണം, സുബി പറയുന്നു.